ലയൺസ് വാല ലാങ് ബിയങ്കിയാ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ ഐസ്വാൾ എഫ്സിയുടെ താരത്തിനെ കുറിച്ചാണ്. ആള് വളർന്നു വന്നത് ബംഗളൂരു എഫ്സിയുടെ അണ്ടർ 16 ടീമിൽ കൂടിയാണ്. പിന്നെ അണ്ടർ 18 ടീമിൽ വരുന്നു, അണ്ടർ 19 ടീമിൽ വരുന്നു. ബംഗളൂരു എഫ്സിയിൽ നിന്ന് ആള് ഗോകുലം കേരള എഫ്സിയിലേക്ക് വരുന്നു. ഗോകുലം കേരളത്തിൽ കളിച്ച ശേഷം ആള് ചിങ്ങോങ് എഫ്സിയിലേക്ക് പോകുന്നു. ചിങ്ങോങ്ങിൽ നിന്നും ഐസ്വാളിലേക്ക് വന്ന ശേഷം താരത്തിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത വിധം ഉയർന്നു. ആള് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ലെഫ്റ്റ് വിങ്ങറാണ്, സെൻറ്റർ ഫോർവേഡാണ്. അങ്ങനെ നിരവധി പൊസിഷനുകളിൽ വളരെ മികച്ച പ്രകടനം ഐ ലീഗിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഏകദേശം 20 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകളും 3 അസിസ്റ്റുകളും എങ്ങാണ്ട് അദ്ദേഹം ഐസ്വാളിന് മാത്രം നേടിയിട്ടുണ്ട്. ഈ ഐസ്വാളിൽ നിന്നും ഇത്രയധികം നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരം മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലേക്ക് ചേക്കേറുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആള് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ട് എല്ലാ ഡീലും സെറ്റായിരുന്നു. ആള് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലേക്കുള്ള മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തു. അവരോടൊപ്പം ഒരു ഷോർട്ട് ട്രെയിനിങ് സെഷനിൽ വരെ അറ്റൻഡ് ചെയ്യുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ലാൽബിയ കാനിയ. അപ്പം എന്നിട്ട് ആളിപ്പം തിരിച്ച് ഐസ്വാളിലേക്ക് പോവുകയാണ്. ഐസ്വാളിൽ ശേഷിക്കുന്ന കളിജീവിതം തീർക്കുക എന്നാണ് ആളുടെ ലക്ഷ്യം. കളിജീവിതം എന്ന് ഉദ്ദേശിച്ചാൽ നിലവിൽ ഐസ്വാളുമായിട്ട് കോൺട്രാക്റ്റഡായ പ്ലെയർ റെസ്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ് പീരീഡ് ഐസ്വാളിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഐസ്വാള് വിട്ടിട്ട് അല്ലെങ്കിൽ ലോണിന് മോഹൻ ബഗാനിൽ വരാനായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പം അതിൻ്റെ പിന്നിലെ കാരണമായിട്ട് മറ്റു ചില റിപ്പോർട്ടുകളോട് പുറത്തേട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആള് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ഷോർട്ട് ടേം ട്രെയിനിങ് സെഷനൊക്കെ പങ്കെടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയെക്കുറിച്ച് മറ്റ് ടീമുകൾ വളരെയധികം ബോധവാന്മാരാവുകയും പുതുതായിട്ട് ISL പ്രൊമോട്ടഡായി വന്ന മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും പിന്നെ പരമ്പരാഗത ശക്തികളും ഓയിൽ മണി പവറും ഒക്കെയുള്ള മുംബൈ സിറ്റി FCയും താരത്തിനെ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം കൂടി അദ്ദേഹം ഐസ്വാളിൽ ചിലവഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവൽ ഇനിയും ഇമ്പ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട ഓഫറുകൾ വരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആള് മോഹൻ ബഗാനിൽ ജോയിൻ ചെയ്യാതെ ഐസ്വാളിലേക്ക് മടങ്ങുന്നത് എന്നാണ് പ്രബലമായിട്ടുള്ളൊരു റിപ്പോർട്ട്.